ആര് വിളിച്ചാലും വേണ്ടാന്ന് പറഞ്ഞിരുന്നതല്ലേ മോളെ? ഇത് സേജിയാ. ഗുഡ് നൈറ്റ് വിശ്വനാഥൻ. നോ, ഡോണ്ട് ടച്ച് ഹിം. ഇനി ഞാൻ എത്തുന്നതുവരെ ഒരു തരി മണ്ണ് പോലും ഉള്ളിടാൻ പാടില്ല അവന്റെ ദേഹത്ത്. ആ, ഐ എം കമ്മിങ് ഡൗൺ. അടിച്ചതല്ല, ചവിട്ടിയതാ. അല്ലേടാ, ഷൂസ് ഇട്ട കാലുണ്ട്. ആണ്ടവൻ, ഇത് കോയമ്പത്തൂരിലെ നിന്റെ മായാണ്ടി കുപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. കരുത്തും കയ്യൂക്കുമുള്ള അംഗരക്ഷകന്മാരെ കൊണ്ട് താൻ തന്നെ കണക്കുകൾ നേരിട്ട് തീർപ്പിക്കാമെന്നായെങ്കിൽ പിന്നെ മേലാൽ ഒരു തവണ കൂടി ഇങ്ങനെ വന്നു പോകരുത് വിശ്വനാഥന്റെ സമക്ഷത്ത്. ഇടോ ഹരിവംശീലാൽ പന്നാലാൽ ഒരിക്കൽ തന്നെ സേവിക്കാൻ ഇറങ്ങി കസ്റ്റംസുകാരുടെ വലയിൽ ഇവൻ അകപ്പെട്ടപ്പോ രക്ഷിച്ചെടുക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല താൻ. അന്നൊരൊറ്റ തുള്ളി രഹസ്യം പോലും ചോർന്നു പോകാതെ വല പൊട്ടിച്ചു ഇവനെ പുറം ലോകം കാണിച്ചത് താനല്ല, വിശ്വനാഥനാ. ഈസ് മൈ പ്രോപ്പർട്ടി, മൈ സോൾ പ്രോപ്പർട്ടി. വിശ്വസിച്ച് കൂടെ നിന്നവനെ ഒരാപത്ഘട്ടത്തിൽ താൻ കൈവിട്ടു. പകരം നിവൃത്തിയില്ലാതെ വന്നപ്പോ അവനും. ദാറ്റ്സ് ഓൾ ലെവൽ. യു നീഡ് എ സ്റ്റിഫ് വൺ. ഒന്ന് തണുക്കട്ടടാ. ഒറ്റ വലി. ജെസ്സിയുടെ കല്യാണ ചെലവിനുള്ള പണം ഭദ്രമായി വീട്ടിലെത്തിച്ചു അല്ലേടാ. ആരാ തന്നത്? നമ്പ്യാർ അതോ ചന്ദൻ ഭായി നേരിട്ടോ? രണ്ടാളും അല്ലേ? എനിക്കറിയാം വിന്നി നിന്റെ പ്രശ്നങ്ങൾ, എനിക്ക് മനസ്സിലാവും. തുറമുഖ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് സർവവും പരിത്യജിച്ചൊടുവിൽ മക്കൾക്ക് പിഴയ്ക്കാൻ ഒന്നും തേടിവെക്കാതെ മരിച്ചുപോയ സഖാവ് പീറ്റർ ഫിലിപ്പിന്റെ മകന് ഒരൊറ്റുകാരനാവേണ്ടി വന്നത് ചതിക്കാനുള്ള വാസനാബലം കൊണ്ടാവില്ല എനിക്കറിയാം. കെട്ടുപ്രായം എത്തി നിൽക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ ഭാരം ചുമലിലേറ്റുന്നവന് ചിലപ്പോ ഒറ്റ രാത്രി കൊണ്ട് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്ന് തോന്നാം. ചുവട് തെറ്റാം, ഭ്രമിച്ചു പോവാം. അല്ലേ വിൻസെന്റ്? വിശേഷ ഞാൻ കമാൺ. ഒറ്റ വലി. വിശ്വനാഥൻ, പ്ലീസ് ഹോൾഡ് ഓൺ. നിന്റെ മമ്മയ സംസാരിക്കേ. എല്ലാം ശരിയായി എന്ന് പറഞ്ഞോളൂ. മമ്മ, ഇത് ഞാനാ, ബിന്നിയാ. ഇല്ല മമ്മ, വിശ്വേട്ടൻ എന്നോട് ക്ഷമിച്ചു. ആ, എവറിത്തിങ് സെറ്റിൽഡ്, ഐ എം ഫൈൻ മമ്മ. ഞാൻ വന്നോളാം, വരും, ഷുവർ. ആ വിശ്വേട്ടാ, താങ്ക്സ്, താങ്ക്സ് എലോട്ട്. ഞാൻ thank you.
കഷ്ടം. ആളെ ശേഖരേട്ടൻ അറിയും അല്ലേ? ഇയാളെ അല്ല, ഇവന്റെ അച്ഛനെ. ഒരു ഒന്നാം തരം ട്രേഡ് യൂണിയനിസ്റ്റ്. മാധവേട്ടനൊത്ത് രണ്ടാഴ്ച സബ് ജയിലിൽ കിടന്നിട്ടുണ്ട് നമ്മോടൊപ്പം. സഖാവ് പീറ്റർ ഫിലിപ്പ്. സഖാവിന്റെ മകൻ വിൻസെന്റ് പീറ്റർ. ബൈക്ക് സ്കിഡ് ചെയ്ത് കായലിലേക്ക് വീണു എന്നാണ് പോലീസ് വെർഷൻ. പക്ഷേ അല്ലാന്ന് സംശയിക്കാൻ ചില ന്യായങ്ങളുണ്ട്. പിന്നെ അശ്വതി, ഉണ്ണിയോ വാസുദേവനോ സിറ്റി ബ്യൂറോയിൽ നിന്ന് ആരെങ്കിലും ഒരാള് ഈ കേസിന്റെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറയണം. ഇവിടെ എന്തായിരുന്നു സ്റ്റോറി? ആരുടെ പ്രസംഗം? ചേട്ടാ അത് ഒന്ന് വാദമെന്ന് പറയടോ. അല്ല, അത് ചരൽക്കുന്നിലെ യൂത്ത് ക്യാമ്പില്. എന്താടോ പണ്ടത്തെ പോലെ പട്ടാപ്പകൽ പോലെ പെൺകുഞ്ഞുങ്ങളെങ്കിലും പിടിച്ചോ കുട്ടി നേതാക്കന്മാര്? അയ്യോ അല്ല. പിന്നെ ക്യാമ്പിൽ ഇന്ന് ഉച്ചക്ക് പി കെ ചെയ്ത പ്രസംഗത്തിന്റെ റിപ്പോർട്ട് ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്കാവട്ടത്തിൽ തന്നെ വരണം. പതിവ് പോലെ പി കെ തന്നെ ഫോൺ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു തന്നോടല്ലേ? അത് അപ്പൊ ചുമ്മാതല്ല, പഴയ യൂത്തിന് ഒരു ഓവർ എന്തൂസിയാസം. ഏ കണ്ടില്ലേ മാധവേട്ട, ഖദറിനിടയിൽ കൂടെ രോമാഞ്ചം ഇങ്ങനെ ചാടി പുറത്തു വരുന്നത്. എന്നിട്ട് എവിടെയോ മാറ്റർ കാണട്ടെ. അത് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് കാറില്. നമ്മുടെ നേതാക്കന്മാർ വന്നിരിക്കുന്നു. ഹലോ അരവിന്ദൻ. ഹലോ. ഹലോ നമസ്കാരം. മിസ്റ്റർ ശേഖരൻ, ചീഫ് എഡിറ്റർ അല്ലേ? നമ്മൾ മുമ്പൊരിക്കല്. നമസ്കാരം. നമസ്കാരം. അപ്പൊ പിന്നെ എങ്ങനുണ്ട് ജാഗ്രത? എങ്ങനുണ്ട് സർക്കുലേഷൻ? എന്താ സർക്കുലേഷന്റെ കണക്കെടുക്കാൻ വന്ന സാറാണോ? അയ്യോ ശേഖരേട്ടാ, ഇത് അറിയാമോ? കൊടിപ്പുള്ളി സുരേന്ദ്രൻ, എക്സ് എം പി. പണ്ടൊരു ഉടങ്കല്ലി സൈക്കിളും കൊണ്ട് ദിവസം ഒരു 56 തവണ കേറിയിറങ്ങി നിരങ്ങും ഈ പത്രമാഫീസിന്റെ തിണ്ണയില് ഓരോരോ നേതാക്കന്മാരുടെ പ്രസ്താവനയും കൊണ്ട്. എന്നിട്ട് ഈ വാതൊക്കെ വന്നിന്ന് പട്ടിയെ പോലെ അണയ്ക്കുമ്പോ ഉണ്ണിയപ്പവും വാഴക്കാവടയും പാൽച്ചായയും വരുത്തി കൊടുക്കും ഈ മാധവേട്ടൻ. എന്താ അറിയൂ, തിരുവിതാംകൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പഴയ ജനറൽ സെക്രട്ടറിയാ മാധവ്ജി. അയ്യോ മാധവേട്ട, ഞാൻ പെട്ടെന്ന്. ഏയ് സാരമില്ലടോ. മതി മതി, പിന്നെന്താ കുടിപ്പുള്ളി ഈ വഴിക്ക്? പിന്നെ നമ്മുടെ പി കെയുടെ ഒരു പ്രസംഗം. എവിടെ മാറ്റർ കാണട്ടെ. കൊടുക്കണു. ഓ എടുക്ക് എടുക്ക്. കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകണം, പി കെ ആൻഡ്രൂസ്. ഇത് തന്നെ അല്ലടോ ഇയാൾ കഴിഞ്ഞ പോലെ ആലപ്പുഴയിൽ പ്രസംഗിച്ചത്. ഇതൊന്ന് വായിച്ചേ, കണ്ണു പറ്റുന്നില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ലക്ഷറി കാറുകളിലും ബാറുകളിലും വായിക്കണോ? പുരോഗതിയിലേക്ക് കുതിക്കുന്ന നഗരങ്ങളിലും വിമാന സഞ്ചാര സുഖങ്ങളിലുമല്ല, കാളവണ്ടി യുഗത്തിൽ നിന്ന് കരകയറിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിലാണ് ഭാരതത്തിന്റെ ആത്മാവ് ഉറങ്ങുന്നത്. പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകർ നഗ്നപാദരായി. മതി, നിർത്ത. അവന്റെ നഗ്നപാദം എടോ അരവിന്ദൻ. ഓ അന്തിമയങ്ങുമ്പോ ഗാന്ധി മൈതാനത്ത് പോയി നിന്നാല് നല്ല ഒന്നാം തരം ചരിത്ര പ്രസംഗം കേൾക്കാം. അത് കുറിച്ചുകൊണ്ട് വന്നാ മതി, പത്രത്തിൽ കൊടുക്കാം. അതിന് സത്യസന്ധതയുണ്ട്, ഇതിന് അതില്ല. വെച്ചോ. എടോ ആദ്യം ആരാന്റെ പേരെടുക്കാൻ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പറഞ്ഞതിന്റെ ചെലവ് കാശ് സർക്കാർ ഖജനാവിൽ കൊണ്ട് അടച്ച് രസീത് വാങ്ങാൻ പറയണം തന്റെ ആൻഡ്രൂസ് പുണ്യവാളനോട്. എന്നിട്ട് മതി മുക്കിന് മുക്കിന് ആദർശ പ്രസംഗം. എന്റെ പൊന്നു ചേരട്ട ഞാൻ. എടോ അനിയ, ദേ ഇതിങ്ങനെ തേച്ച് വെടിപ്പാക്കി ഇരുമ്പും കൂട് പോലെ പോച്ചുകൊണ്ട് നടന്നാ പോരാ. കുറഞ്ഞ പക്ഷം ഇതിന് മുക്കുന്ന കഞ്ഞിപ്പശയുടെങ്കിലും ബലമുള്ള ഒരു നട്ടല്ലൂടെ ഉണ്ടാക്കിയെടുക്കണം ഇതിനകത്ത്, എങ്കിലേ നന്നാവൂ നിന്റെയൊക്കെ ഈ പ്രസ്ഥാനം. ഹലോ ആരാ? ജസ്റ്റ് മിനിറ്റ് സർ. ആരാ? ഡി ഐ ജി സഭാപതി. അകത്തേക്ക് ത്രൂ ചെയ്യേ, ഞാൻ ഓഫീസ് നിർത്തോളാം. ഹരിദാസ് ഇവിടെ നിന്ന് മുഷിഞ്ഞു അല്ലേ? ഇരിക്കടോ. തന്റെ ഡി ഐ ജിയാ ഡേവിഡ് സഭാപതി. ശേഖരൻ, നമസ്കാരം. പറയണം, എന്താ വിശേഷിച്ച്? അയ്യോ വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടില്ല ശേഖർജി, ഇതിപ്പോ കുറച്ചു കാലമായല്ലോ ഞാൻ ഒന്ന് വിളിച്ചിട്ട്. സോ വേണ്ടടോ, താനിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി വളർച്ച കേട്ടണ്ട, കാര്യം എന്താന്ന് പറഞ്ഞാ മതി. കം ടു ദി പോയിന്റ്. അയ്യോ ശേഖർജി, അതല്ല, ഐ ആം കമ്മിങ് ടു ഇറ്റ്. അതായത് നമ്മുടെ ഇന്ന് രാവിലത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ ശേഖർജി. ഏത് ഇൻസിഡന്റ്? മറ്റേ ചത്തുപോയ നമ്മുടെ പഴയ പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സഖാവിന്റെ. അപ്പൊ അത് തന്നെ പ്രശ്നം, വിൻസെന്റ് പീറ്റർ. മറ്റേ ബൈക്ക് ആക്സിഡന്റ് അല്ലേ? അതെ, അത് തന്നെ ശേഖർജി, എക്സാക്ട്ലി. അതായത് ശേഖർജി,
നമുക്ക് ഈ വിൻസെന്റ് പീറ്റർ ഇഷ്യൂ എങ്ങനെയെങ്കിലും ഒന്ന് പ്ലേ ഡൗൺ ചെയ്തെടുക്കണം. അതിന് ശേഖർജി ഒന്ന് അറിഞ്ഞ് സഹായിച്ചിരുന്നു. ഓഹോ, അതെന്തിനാണോ അങ്ങനെ ഒരു സഹായം? അയ്യോ, അങ്ങനെ ചോദിക്കല്ലേ എന്റെ പൊന്നു ശേഖർജി. ഇതിപ്പോ സ്റ്റേറ്റ് പോലീസിന്റെ ഉള്ള സ്ഥലപ്പേൽ കൂടി കുഞ്ഞബ്ദുള്ള അവിടെ പോയി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങള്. ഇനി ഏതിലും പോരാഞ്ഞിട്ട് നാളത്തെ അസംബ്ലിയിൽ എങ്ങാനും ഇതിന്റെ പേരിൽ ഒരു ഒച്ചപ്പാടും കൂടി ഉണ്ടായാലേ. വേണ്ടേ, ബാക്കിയുള്ള സകല പത്രക്കാരെ ഞാൻ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവര് സഹകരിക്കും. ആഹാ, അത് ബുദ്ധിയായല്ലോ. പക്ഷെ അതുകൊണ്ട് പോരല്ലോ ശേഖർജി. ഇതിപ്പോ ഈ ഇഷ്യൂ ഒന്ന് ഇടിച്ചു താത്തണേലേ, അതിന് ശേഖർജിയോടും കൂടെ സംസാരിക്കണം. ഇദ്ദേഹത്തിന്റെ കയ്യും കരം പിടിച്ചൊന്ന് പൊത്തുവരുത്തമാക്കി എടുക്കണമെന്ന് പറഞ്ഞ് തലസ്ഥാനത്ത് നിന്ന് ഹോം മിനിസ്റ്റർ നേരിട്ട് വിളിച്ചതിനെ ചുമതലപ്പെടുത്തിയിരിക്കുക. അത് പിന്നെ ഇദ്ദേഹത്തിന്റെ പഴയ ശിഷ്യനെ കൂടാണല്ലോ. തന്റെ ഹോം മിനിസ്റ്ററോന്ന് പറഞ്ഞേക്കണം, അവന്റെ അച്ഛ വീട്ടിൽ അടക്കാ വിത്ത് കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ടല്ല, സത്യം വിളിച്ചു പറഞ്ഞാൽ അത് വായിക്കണമെന്ന് നിർബന്ധമുള്ള 10,000 ആണുങ്ങള് ഈ നാട്ടിലിപ്പോഴും ബാക്കിയുള്ളത് കൊണ്ടാ ശേഖരന് നടത്തിക്കൊണ്ടു പോകുന്നതെന്ന്. ഈ പത്രം എന്താ പറയോ താൻ? അയ്യോ ശേഖർജി, അതിപ്പോ ഞാൻ തനിക്ക് നാ പറഞ്ഞു പോയെങ്കിൽ വേണ്ട, നേരിട്ട് ഞാൻ വിളിച്ചു പറയാം തന്റെ ഹോം മിനിസ്റ്ററോട്. എന്താ വേണോ? അയ്യോ, എന്റെ പൊന്ന് ശേഖർജി വേണ്ട, ഇദ്ദേഹം വിളിക്കണ്ട. എന്റെ പൊന്നച്ചോ, വേണ്ടേ, പറഞ്ഞതിങ്ങി തിരിച്ചെടുത്തേക്കോ ഞാൻ. മാപ്പ്, എന്റെ പൊന്ന് ശേഖർജി മാപ്പ്. വെച്ചിട്ട് പോടോ. എന്റെ പൊന്ന് സെഡ്ജി, ഇവന്മാരുടെയൊക്കെ ഈ ചീത്ത വിളി ഒരു 10 മിനിറ്റ് കേട്ടാലുണ്ടല്ലോ, വേണ്ടേ, കമർച്ചിട്ട് എനിക്ക് എന്റെ അന്തരാളത്തിൽ നിന്ന് മേൽപോട്ടെടുക്കും. വെച്ച് പെരുക്കിത്തര ഞാൻ. അല്ല ഞങ്ങള്, പിന്നെ സെഡ്ജി, ഞാനായിട്ട് വിഷഞ്ചിയോട് നേരിട്ട് ചോദിച്ചൊരു ശീലമില്ല, അറിയാലോ. ആ പറഞ്ഞത് മുഴുവനോടെ രാത്രി തന്നെ ഇങ്ങ് എത്തിച്ചു തന്നേക്കണേ. പേടിക്കാതെ. അല്ല, നാളെ തന്നെ ഡ്രാഫ്റ്റ് എടുത്ത് മദ്രാസിൽ എത്തിക്കാനുള്ളതാണേ, അതുകൊണ്ടാ. പിന്നെ ഹരിദാസ്, തനിക്ക് ഇപ്പോഴും വിശ്വാസം അയ്യാളെ തന്റെ ഈ ഡി ഐ ജി ഡേവിഡ് സഭാപതിയെ അല്ലേ? അത് അറിയാലോ ശേഖരേട്ടാ, മുമ്പ് 4 തവണ സസ്പെൻഷനിലായപ്പോഴും എന്നെ സഹായിച്ചത് ഇദ്ദേഹം ഒരാളെ ഉള്ളൂ. അതിന്റെ ഒരു കടപ്പാടുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പൊ ശേഖരേട്ടനെ വിളിച്ചത് ഹോം മിനിസ്റ്റർ വിളിച്ച് ശരിക്കും ഫോഴ്സ് ചെയ്താണ് ശേഖരേട്ടാ, ഉറപ്പാ. എന്തോ എനിക്കറിയില്ല, പക്ഷേ താനും ഞാനും സംശയിക്കുന്നത് പോലെ ഈ കൊച്ചിയിലെ ഓർഗനൈസ്ഡ് ക്രൈംസിന്റെ എല്ലാം പിന്നിൽ ഒരു വിശ്വനാഥൻ ഉണ്ടെങ്കിൽ പിന്നെ തന്റെ ശത്രു ആരാ മിത്രമാരാന്ന് താൻ തന്നെ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. സൂക്ഷിക്കണം. പഴയ മുഹമ്മദ് ഉണ്ണി കൊലക്കേസിൽ തന്നെ കുടുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയ ഹരിദാസ് തന്നെയാണ് നാളത്തെ ജാഗ്രതയിൽ അടിച്ചു വരുന്ന വാർത്തകൾക്കു പിന്നിലെ സോഴ്സ് എന്ന് മറ്റാരും ഊഹിച്ചില്ലെങ്കിലും വിശ്വനാഥൻ ഊഹിച്ചെടുക്കും. സോ വെറുതെ അളന്ന് ചെറുതാക്കണ്ട അവനെ. അപകടത്തിന്റെ ചൂര് എത്ര അകലെ നിന്നായാലും ശരി, അത് മണപ്പിച്ചു പിടിക്കാൻ വല്ലാത്തൊരു ഘ്രാണശേഷിയുള്ള മൃഗമാ എന്റെ ഈ പഴയ രാഷ്ട്രീയ ശിഷ്യൻ വിശ്വനാഥൻ. അത് ഓർമ്മ വേണം എപ്പോഴും.